ബൂർഷ്വാസികളായ ചൂഷകർക്കെതിരെ പോരാടാൻ വേണ്ടി ഉണ്ടാക്കിയ പാർട്ടിയെ കുറച്ചൊക്കെ വരുതിയിലാക്കാൻ നിങ്ങൾക്കിപ്പോൾ സാധിക്കുന്നുണ്ട്. പണ്ടനുഭവിച്ച യാതനകൾക്കും പീഡനങ്ങൾക്കും പകരമായി തങ്ങൾക്കിനി കുറച്ചു കാലം സുഖിച്ചു ജീവിച്ചാൽ എന്താ എന്ന് ചിന്തിക്കുന്ന കരുണനെ പോലുള്ളവരെ വ്യാമോഹിപ്പിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ട്. പക്ഷേ ചതിച്ചും വഞ്ചിച്ചും കൂട്ടിക്കൊടുത്തുള്ള ഈ ജീവിതം ഒരു ജീവിതമാണോടോ? പാർട്ടി മുമ്പേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, മുമ്പേ തന്നെ തള്ളി പറയുകയും പാർട്ടി സഖാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സെയ്സ് വിഭാഗമാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല, പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലെ, പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ? പാർട്ടിക്ക് ബന്ധമില്ലെങ്കിൽ അവരൊക്കെ വരിവരിയായിട്ട് പറ. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഞങ്ങൾ ഒരു സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. അതിന് ഷാഫി ഗവൺമെന്റ് ഷീട്ടുകളല്ലോ അതാ ഞാൻ പറഞ്ഞത്, സന്ദേശയാത്ര അതിലെ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് സ്റ്റണ്ടാണ്. വെറുതെ അല്ല തന്നെ നാട്ടുകാര് പ്രാഗണർ എന്തിനാടോ ഈ വയസ്സുകാലത്ത് കണ്ടവന്റെ ഒക്കെ ശാപം വാങ്ങി തലേ കെട്ടി വെക്കുന്നത്. 22nd പാർട്ടി കോൺഗ്രസ് തൃശ്ശൂരിൽ സമാപിച്ചപ്പോ ആ സമാപന സമ്മേളനത്തിൽ CPIM അന്നത്തെ സെക്രട്ടറിയായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ പരസ്യമായിട്ട് ജനങ്ങളോട് പറഞ്ഞു, ഒരക്രമ സംഭവത്തിനും ഞങ്ങൾ മുൻകൈയെടുക്കില്ല. മാത്രമല്ല, ഞങ്ങളുടെ പാർട്ടി സഖാക്കൾ ഉൾപ്പെടെ വകവരുത്തുന്ന സ്ഥിതി കേരളത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. എനിക്കറിയില്ലായിരുന്നു ചേട്ടാ. അങ്ങനെയുള്ള സന്ദർഭത്തിൽ പോലും അതിനെതിരായ ഒരു ചെറുത്തുനിൽപ്പിന്റെ ഭാഗമായിട്ടുള്ള ഒരു സംഭവം പോലും നടത്താൻ ഞങ്ങൾ ഉദ്ദേശിക്കുന്നില്ല. ഈ കേരളത്തിലെ ജനങ്ങളെയാണോ മണ്ടന്മാരാക്കുന്നത്? വെരി കറക്റ്റ് എന്ന് പരസ്യമായിട്ട് ഞങ്ങൾ പറഞ്ഞാണ്. പിന്നെ ഷാഫി പറമ്പിൽ ഇപ്പോൾ കൂട്ടുകിട്ടാൻ വേണ്ടിട്ട് എന്തെങ്കിലും നടക്കുകയാണ്. നീ ആരാ എന്നോട് എതിർക്കാൻ ഇങ്ങോട്ട് ഇറങ്ങി വാടാ എടപ്പാളി. തന്തക്ക് പിറന്നവനാണെങ്കിൽ ഇറങ്ങി വാടാ. ഒന്ന് പോവാടാ മരമാക്കി പോയി തരത്തി പോയി കളിക്കടാപ്പ. അത്രക്കായല്ലേ ഞങ്ങള് സമാധാനപരം. അതിനുശേഷം നടന്ന കൊലപാതകങ്ങൾ ഉണ്ടായല്ലോ, അപ്പൊ അതൊക്കെ ഉണ്ടാവുന്നു, അതൊക്കെ ആരെല്ലാം ഒപ്പം നിന്നിട്ടുണ്ടാവും ആളുകള്. ഇതാണ് ഞാൻ പറഞ്ഞത്, തന്റെ തലക്ക് നെല്ലിക്കാട്ടാ. അപ്പോ പാർട്ടിക്ക് യാതൊരു ബന്ധുവില്ലാന്ന് മാത്രല്ല, പാർട്ടി മുമ്പേ തന്നെ, ഇപ്പോഴൊന്നുമല്ല, മുമ്പേ തന്നെ തള്ളി പറയുകയും പാർട്ടി സഖാക്കളെ തന്നെ കടന്നാക്രമിക്കുന്ന നില സ്വീകരിക്കുകയും ചെയ്തിട്ടുള്ള ഒരു സെയ്സ് വിഭാഗമാണ്. അവരുമായിട്ട് ഞങ്ങൾക്ക് യാതൊരു ബന്ധവുമില്ല. നിന്റെ അപ്പൻ വിശ്വസിച്ചു പാർട്ടിക്ക് യാതൊരു ബന്ധവുമില്ല. അല്ലെ, പാർട്ടി ആയുധം ഉണ്ടാക്കേണ്ട എന്ത് കാര്യമല്ല ഈ തെരഞ്ഞെടുപ്പിൽ? ഒക്കെ തെറ്റായ പ്രചാര വേലയാണ്, അതിനൊന്നും ജനങ്ങളിൽ നിന്ന് ലേശില്ല. ഓ എന്നാ പിന്നെ പേടിക്കണ്ട. ഞാൻ ഈ പറഞ്ഞ കാര്യം, ഞങ്ങൾ ഒരു സമാധാനത്തിൽ നിന്ന് വ്യത്യസ്തമായ സമാധാനത്തിന് ഭംഗം വരുത്തുന്ന ഒരു കാര്യവും കേരളത്തിലെ രാഷ്ട്രീയ പ്രവർത്തനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാവരുത് എന്ന് നിശ്ചയദാർഢ്യത്തോടുകൂടി തീരുമാനിക്കുകയും അത് കൃത്യമായി നടപ്പിലാക്കുകയും ചെയ്യുകയാണ്. എന്റെ വേളാങ്കണ്ണി മാതാവേ, ഇവന് കുറച്ചു ബുദ്ധി ഉണ്ടായിരുന്നെങ്കിൽ മന്ദബുദ്ധി എന്നെങ്കിലും വിളിക്കായിരുന്നു, അതും ഇല്ലാതായി. ക്ഷുദ്ര ജീവി, സ്വപ്പം മൂസിക്ക് കേൾക്കാം. സഖാക്കളെ മുന്നോട്ട് 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 മുന്നോട്ട്.